നമ്മളെല്ലാം ആത്മാഭിമാനത്തോടുകൂടി അറിയേണ്ട ചില കാര്യങ്ങൾ. 1803 1882 ജീവിച്ചിരുന്ന അമേരിക്കൻ എസ്സേയിസ്റ്റ്, ലെക്ചറർ, പോയറ്റ് ആൻഡ് യൂണിറ്റേറിയൻ മിനിസ്റ്റർ ഹൂ ലെഡ് ദി ട്രാൻസ്ഡൻഡലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ദ മിഡ് 19th സെഞ്ച്വറി. ഹി വാസ് എ പെർസിസ്റ്റന്റ് ക്രിട്ടിക് ഓഫ് പ്രഷേഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് ഡിസമിനേറ്റഡ് ഹിസ് വ്യൂസ് ത്രൂ ലെക്ചേഴ്സ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്, പ്രഭാഷകനാണ്, എഴുത്തുകാരനായിട്ടുള്ള റാൽഫ് വാൾഡോ എമേഴ്സൺ. നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്ന് നോക്കാം. ദ വേദാസ് ഹോണ്ട് മീ, വേദം എന്നെ നിരന്തരം സ്വാധീനിക്കുന്നു. ഇൻ ദം ഐ ഹാവ് ഫൗണ്ട് എറ്റേണൽ കോമ്പൻസേഷൻ, അൺഫാദമബിൾ പവർ, അൺബ്രോക്കൺ പീസ്. ആ വേദങ്ങളിൽ ഞാൻ എൻ്റെ ആന്തരികമായിട്ടുള്ള എല്ലാ സംതൃപ്തിക്കും കാരണമാകുന്ന ചൈതന്യത്തെ കാണുന്നുണ്ട്. അളക്കാൻ പറ്റാത്തിടത്തോളം ശക്തി ഞാൻ വേദത്തിൽ കാണുന്നുണ്ട്. ഒരിക്കലും നിൽക്കാത്ത, മുറിയാത്ത ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ശക്തി ഞാൻ വേദങ്ങളിൽ കാണുന്നുണ്ട്. ഐ ഓഡ് എ മാഗ്നിഫിസെൻ്റ് ഡേ ടു ദി ഭഗവത്ഗീത. ഞാൻ ഭഗവത്ഗീതയ്ക്ക്, എൻ്റെ ഓരോ ദിവസവും അത്യുജ്വലമായ ഭഗവത്ഗീതയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ആൻ എംപയർ സ്പോക്ക് ടു അസ്. അതൊരു ഒരു വൻ സാമ്രാജ്യം നമ്മളോട് സംസാരിക്കുന്ന മാതിരിയാണ് ഭഗവത്ഗീത വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. നത്തിങ് സ്മോൾ ഓർ അൺവർത്തി, അതിനകത്ത് ചെറുതായിട്ടുള്ള ഒന്നുമില്ല, പ്രയോജനപ്രദമല്ലാത്തത് എന്ന് പറയാൻ അതിനകത്ത് ഒന്നുമില്ല. ബട്ട് ലാർജ്, സെറീൻ, കൺസിസ്റ്റൻറ്റ്, വളരെ വലിയതാണ്, ഏറ്റവും പവിത്രമാണ്, സ്ഥിരവും ശാശ്വതവുമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നതാണ്. ദ വോയിസ് ഓഫ് ആൻ ഓൾഡ് ഇൻ്റലിജൻസ് വിച്ച് ഇൻ അനദർ ഏജ് ആൻഡ് ക്ലൈമറ്റ് ഹാഡ് പോണ്ടേർഡ് ആൻഡ് ദസ് ഡിസ്പോസ്ഡ് ഓഫ് ദ സെയിം ക്വസ്റ്റ്യൻസ് വിച്ച് എക്സർസൈസ് അസ്. അതിപുരാതന ബുദ്ധിവൈഭവത്തിൻ്റെ പ്രതീകമായിട്ട് മറ്റൊരു ഏത് കാലഘട്ടത്തിലേക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ, ഏത് അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്കും പ്രയോജനപ്പെടുത്താവുന്നവർക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കാൻ സാധിക്കുന്നത്, ഏത് പ്രശ്നങ്ങളെയും ഇല്ലാതെയാക്കുന്ന അറിവുകളുടെ കൂമ്പാരം, ഏത് ചോദ്യങ്ങളും നമ്മളെ വേട്ടയാടുമ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ഭഗവത്ഗീതയിൽ നിന്നാണ്. ഓൾ സയൻസ് ഈസ് ട്രാൻസ്ഡൻഡൽ ഓർ എൽസ് പാസസ് അവേ, മറ്റെല്ലാ സയൻസും സാങ്കേതിക വിദ്യയും കാലം മുമ്പോട്ട് പോകുമ്പോഴെല്ലാം മരിച്ചു പോകുന്നു, നശിച്ചു പോകുന്നു. ബോട്ടണി ഈസ് നൗ അക്വയറിംഗ് ദ റൈറ്റ് തിയറി. ബോട്ടണി എന്ന ശാഖ യഥാർത്ഥത്തിലുള്ള തത്വശാസ്ത്രത്തിലേക്ക് പോകുന്നു. ദ അവതാർസ് ഓഫ് ബ്രഹ്മൻ, ബ്രഹ്മത്തിന്റെ അവതാരം എന്ന വഴിയിലേക്ക് ബോട്ടണി എന്ന ശാസ്ത്രശാഖ പോകുന്നു. വിൽ പ്രസന്റ്ലി ബി ദ ടെക്സ്റ്റ് ബുക്സ് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. ആ ബോട്ടണി പ്രകൃതിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട്, പ്രകൃതിയുടെ നാച്ചുറൽ, പ്രകൃതി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദ ഇന്ത്യൻ ടീച്ചിങ്, ഭാരതം ലോകത്തിന് പഠിപ്പിച്ചത് ത്രൂ ഇറ്റ്സ് ക്ലൗഡ്സ് ഓഫ് ലെജൻഡ്സ്. വളരെ വളരെയധികം ചരിത്ര പുരുഷന്മാരുടെയും ലെജൻഡുകളുടെയും ഹാസ് എറ്റ് എ സിംപിൾ ആൻഡ് ഗ്രാൻഡ് റിലീജിയൻ. ഏറ്റവും ലളിതവും ഏറ്റവും ഉജ്ജ്വലവുമായിട്ടുള്ള ഒരു മതത്തിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുധർമ്മം, ഭാരതീയ പൈതൃകം. ലൈക്ക് എ ക്വീൻലി കൗണ്ടനൻസ് സീൻ ത്രൂ എ റിച്ച് വീൽ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കണ്ണടയിലൂടെ, റിച്ചായിട്ടുള്ള, ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള ഒരു കണ്ണടയിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യമാണ് ഭാരതീയ വേദങ്ലും ഭഗവത്ഗീതയിലെ കാണാൻ സാധിക്കുക. ഇറ്റ് ടീച്ചസ് ടു സ്പീക്ക് ട്രൂത്ത്, സത്യമേ പറയാവൂ എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ലവ് അതേഴ്സ്, എല്ലാവരെയും സ്നേഹിക്കാൻ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ടു ഡിസ്പോസ് ട്രിപ്പിൾസ്, ഏത് പ്രശ്നങ്ങളെയും അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ദ ഈസ്റ്റ് ഈസ് ഗ്രാൻഡ്, ഭാരതം എന്ന കിഴക്കൻ രാജ്യം അത്യുജ്വലമാണ്. ആൻഡ് മേക്സ് യൂറോപ്പ് അപ്പിയർ ദ ലാൻഡ് ഓഫ് ട്രിഫിൾസ്, ഓൾ ഈസ് സോൾ ആൻഡ് ദ സോൾ ഈസ് ദി ആൾമൈറ്റി. യൂറോപ്പ് എന്ന ആ ഭൂവിഭാഗത്തെ തന്നെ അതിനിസ്സാരമാക്കി കളയാൻ ഭാരതം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാം ആത്മചൈതന്യത്തിന്റെ നിറകുടമാണ്. ആ ആത്മചൈതന്യം തന്നെയാണ് ഏറ്റവും ഉജ്ജ്വലമായ പ്രപഞ്ച ചൈതന്യവും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. നേച്ചർ മേക്സ് എ ബ്രാഹ്മിൻ ഓഫ് മീ പ്രസന്റ്ലി, പ്രകൃതി എന്നെ ഒരു ബ്രാഹ്മണനാക്കുന്നു. ദ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾസ് ഈസ് നോ ഫാബിൾ, എൻ്റേതായിട്ടുള്ള ട്രാൻസ്മൈഗ്രേഷൻ,
എൻ്റെതായിട്ടുള്ള ആ മാനസികമായിട്ടുള്ള മാറ്റം അത് പ്രകൃതി നിയമമാണ് എന്ന് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.